വെൽക്കം ബാക്ക് ടു ചാനൽ ടിപ്സ് ശ്രീകുട്ടി ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഹെയർ സ്പാ ഹെയർ സ്പാ എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനു അതിനുമുമ്പ് നമുക്ക് സ്പാ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടീഷൻസ് ദ ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ട് ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആവും ആ ഫ്രിസ്സിനെസ്സൊക്കെ ഒന്ന് മാറും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് നോർമലൈസസ് ഓയിൽ സെക്രേഷൻ അതായത് ഒരുപാട് ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഹെയർ ആണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിലൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്പാ ഹെല്പ് ചെയ്യും ഫോർത്ത് ഉണ്ടെന്ന് പറയുന്നത് ഇറ്റ് റിപ്പയേഴ്സ് ഡാമേജ് ഹെയർ അതായത് ഡാമേജ് ആയിട്ടുള്ള ഹെയറിനൊക്കെ അതിന്ന് റിപ്പയർ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആക്കാനായിട്ട് കഴിയും ഫിഫ്ത്ത് വണ്ണം എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ഹെയർ ആൻഡ് സ്കാൽപ്പ് ഇഷ്യൂസ് ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും സിക്സ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റിലാക്സസ് ദ മൈൻഡ് അപ്പൊ കണ്ടില്ലേ ഇതൊക്കെയാണ് നമുക്ക് സ്പാ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ കിട്ടുന്ന ഒരു ബെനഫിറ്റ്സ് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോ ഉണ്ടല്ലോ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സ്പാ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഒരു സവാളയുടെ പകുതി വേണം അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പിന്നെ ഫ്ലാക്സ് സീഡ്സ് പിന്നെ പഴം നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നല്ല രീതിയിൽ പഴുത്തൊരു പഴം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സീഡ് നമുക്ക് ജെല്ലാക്കി എടുക്കണം ഫ്ലാക്സീഡ് ജെല്ലാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ഈയൊരു ഇരിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെ എടുക്കുക എന്നാലേ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ആദ്യം നമുക്ക് ഫ്ലാക്സീഡ് ജെല്ലാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വയ്ക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നന്നായിട്ട് തിളക്കണം ശേഷം ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഇങ്ങനെ ഒരു ജെല്ലി ആയി തുടങ്ങും അപ്പോൾ ഒരു വീണ്ടും ഒരു നാല് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലൊരു ജെൽ ഫോമിലോട്ടായി വരും അതുവരെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ബാക്കിയുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇതിൽ നമ്മൾ മുട്ടയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ളവണ്ണം അതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നാരങ്ങ ഒഴിച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ലാവണ്ടർ എസെൻഷ്യൽ ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലാക്സീഡിത് ഇതുപോലെ ജെല്ലായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി അരിച്ചെടുക്കാം എന്നിട്ട് ഈ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ടും കൂടി മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേ ഇത് നല്ല സ്മൂത്ത് ഒരു ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു വൈൽഡ് ടീത്തുള്ള ഒരു കോമ്പോ വെച്ചിട്ട് ഹെയർ നന്നായിട്ട് ചീകി കൊടുക്കുക ജടയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക ഹെയറിൽ ചെറിയ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ ഒരുപാട് അങ്ങ് ഓയിലി ആക്കേണ്ട ചെറിയ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഹെയർ ഇതുപോലെ ഓരോ ചെറിയ സെക്ഷൻ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ റൂട്ട് മുതൽ ടിപ്പ് വരെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറിയ രീതിയിൽ ഹെയർ നമ്മൾ സ്ട്രൈറ്റിൻ ചെയ്യാനായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്യില്ലേ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് ചെറുതായിട്ട് കേളി ഹെയർ ആണുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ മാസത്തിലൊരിക്കലാണ് ഇങ്ങനത്തെ സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹെയറിൽ നമ്മൾ സ്റ്റീം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു തവണ നമുക്ക് ചെയ്താൽ മതിയാവും ഹെയർ രണ്ട് സെക്ഷനായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്തിട്ടാണ് ഇങ്ങനെ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ചുറ്റിക്കെട്ടി വയ്ക്കുക ശേഷം അടുത്ത സൈഡ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഹെയറിൽ ആ ക്രീം അങ്ങനെ കീപ്പ് ചെയ്യുക അതിനുശേഷം വാഷ് ചെയ്യുന്നു ചെയ്യരുത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ സ്റ്റീം കൊടുക്കാം ഇങ്ങനെ സ്റ്റീമറൊന്നും ഇല്ലാത്തവർ ചൂട് വെള്ളത്തിൽ ഒരു ടവല് മുക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുടി ഇങ്ങനെ കവർ ചെയ്ത് കെട്ടിവെച്ചാലും മതി അതിനുശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാം അപ്പൊ കണ്ടല്ലോ അല്ലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഹെയർ സ്പാ ചെയ്യാന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലക്കിനോട് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ